ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ നോമ്പ് കുറച്ച് വലിയ നോമ്പ്, 50 നോമ്പാണ്. നോമ്പ് ചെറുപ്പത്തിലെ ഇറച്ചി മീനും എല്ലാതും എടുക്കാറുണ്ട്. കുട്ടികളൊക്കെ ആയതിന് ശേഷം എല്ലാതും കൂടി 50 ദിവസം എടുക്കൽ പോസിബിൾ അല്ല. നമ്മൾ ഇറച്ചി മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ കൂടുതലും ഈസ്റ്റർ വരെ ഇനി പച്ചക്കറി തന്നെയായിരിക്കും കൂടുതൽ ദിവസങ്ങളിൽ. അപ്പോൾ ഓരോ ദിവസം ഓരോരോ പരീക്ഷണങ്ങളാണ് പച്ചക്കറിയിൽ. എങ്ങനെ ഇത് വെച്ചാൽ മാത്രമേ ഇനി കുട്ടികൾ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വയ്ക്കുന്നത് മീനില്ല മീൻകറി. ഇതൊക്കെ നമ്മുടെ നോമ്പ് കാലത്ത് ഇറക്കുന്ന ഐറ്റംസാണ്. തക്കാളി കൊണ്ടുള്ള മീനില്ല, അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ നല്ല തക്കാളി വെച്ചുള്ള ഈ കറി ഇതൊക്കെ, പക്ഷേ ഈ നോമ്പിൻ്റെ സമയത്ത് മാത്രമാണ് ഉണ്ടാക്കാറുള്ളൂ എന്ന് മാത്രം. അപ്പം ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തക്കാളിക്കറി, മീനില്ല മീൻകറിയുടെ റെസിപ്പിയാണ് ഇത്. തക്കാളി വെച്ച്, ഗോവയ്ക്ക് വെച്ച്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇനി ഇറക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഈസി ആയിട്ടുള്ള തക്കാളി മീൻകറി തയ്യാറാക്കാം. തക്കാളി മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് പഴുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. പിന്നെ നാടൻ കറികളാകുമ്പോൾ എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ്. ഇനി അതിലേക്ക് ചെറിയൊരു പീസ് മാങ്ങയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുമ്പമ്പുളിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഇപ്പോൾ ഒരു മാങ്ങ കിട്ടിയതുകൊണ്ട് ഞാൻ പകുതി മാങ്ങയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവാള ഇതൊക്കെ ചേർത്ത് ഒരു കളറിന് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളത് തക്കാളി വേവാൻ വെച്ചു. ആ സമയം നമ്മൾ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ അരമുറി കുറച്ച് നാളികേരം എടുത്തുള്ളൂ. അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്തു. ആ മിക്സാണ് നമ്മളിപ്പോൾ തക്കാളി വെന്ത് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്നുമില്ല, അരപ്പ് നന്നായി ഇതിൽ സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ചെറിയുള്ളിയിൽ കാച്ചിയെടുത്താൽ നമ്മുടെ അടിപൊളി മീനില്ലാത്ത തക്കാളി മീൻകറി. മീനില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് തക്കാളി. പക്ഷേ ഇതൊരു നല്ല കറിയാണ് കേട്ടോ. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യൂ.